Assalamu alaikum and welcome to Sanford Treat. Yes, Malappuram. That is a famous place. That is the Tirurundum, Kuttipurundum, and the Salangalund. That is the Salatilinum. That is the Shilna. Shilna, come. Assalamu alaikum. Shilna, Nale. Oh, Tane. കുറച്ച് സംസാരിക്കണം കേട്ടോ. നമ്മൾ മലപ്പുറംകാരോട് പ്രത്യേകം കാണിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡാണ്. മലപ്പുറത്ത് നിന്നും വന്ന ഷില്ല മലപ്പുറത്ത് എവിടെയാണ് താമസിക്കുന്നത്? തിരൂർ. തിരൂർ, ഓക്കെ. ഭർത്താവ് എവിടെയാണ്? കുറ്റിപ്പുറം. കുറ്റിപ്പുറം എവിടെയാണ്? മലപ്പുറം. അങ്ങനെ മൊത്തം കണക്ഷനായി. ഒരു വർഷമായേ ഉള്ളൂ ദുബായ് വന്നിട്ട്, അല്ലേ? അപ്പം ഭർത്താവിന് ഒരു ട്രീറ്റ് കൊടുക്കാൻ പോവാണ്. മീഡിയ വണ്ണിന്റെ ഈ ആടിപ്പൊളി സംരംഭം, അതായത് സാൻഫോർഡ് ട്രീറ്റ്, അതിൽ ഞാൻ ഷെഫ് അനിൽ കുമാർ. ഷീ സോ ലക്കി ദാറ്റ് ഐ എം ഗോയിങ് ടു മേക്ക് എ ട്രീറ്റ് ഫോർ ഹർ ഹസ്ബൻഡ് ടുഡേ. കറക്റ്റ്? ഐ എം വെരി ലക്കി. ഐ എം നോട്ട് ഗോയിങ് ടു കുക്ക് ടുഡേ. ഷീ നോസ് ടു മച്ച് കുക്കിംഗ്. ഓക്കെ ഓക്കെ, പറഞ്ഞല്ലോ, അത് മതി. ഇത് ഇങ്ങനെ തന്നെ തിരിച്ചുകൊണ്ടിരിക്കണം ഈ ഷോ തീരുന്നവരെ, കേട്ടോ. സോ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം, അല്ലേ? പോകുന്ന വഴിക്ക് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാം. ഇന്നത്തെ മെനുവിനെ കുറിച്ച് സംസാരിക്കാം. ഇവരുടെ കുടുംബം വെരി ഗുഡ്. അതുകൊണ്ട് ഇത് വളരെ സോഫ്റ്റ് ഹൃദയമുള്ള ആൾക്കാരാണ്. മീൻസ് ദേ ആർ പ്യുവർ വെജിറ്റേറിയൻസ്. നോട്ട് പ്യുവർ വെജിറ്റേറിയൻ. അല്ലേ? നോ. ഉറച്ചു പറയോ ഒന്ന്. പ്യുവർ വെജിറ്റേറിയൻ അല്ലേ? നോ. പിന്നെ പ്യുവർ അല്ല. നോ. ഡൈലൂട്ടഡ് വെജിറ്റേറിയൻസ് മീൻസ് പ്രിഡോമിനന്റ്ലി വെജിറ്റേറിയൻ ഫുഡ് ആൻഡ് ലെസ് മീറ്റ്. മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്നത് സീ ഫുഡിന്റെ മീറ്റ് ആണ്, അല്ലേ? കറക്റ്റ് അല്ലേ? ഓ, മതിയായി. ഇതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ഒക്കെ സ്വഭാവമാണ്. അവര് മൃഗങ്ങളെയും പ്രാണികളെയും ഒന്നും ഉപദ്രവിക്കത്തില്ല. പക്ഷെ മീനിനെ വെറുതെ വിടില്ല. മലയാളി ആയി പോയല്ലേ, മീനില്ലാതെ എങ്ങനെ മലപ്പുറത്ത് ജീവിക്കുന്നു? കറക്റ്റ് അല്ലേ? യു ലൈക് ഷോപ്പിംഗ്? ഐ ഡോണ്ട് നോ എനിബഡി ഹു ഡസന്റ് ലൈക് ഷോപ്പിംഗ്, എസ്പെഷ്യലി ലേഡീസ്. അതെ അതെ. ഏറ്റവും മേജർ ആയിട്ടുള്ള എന്താണ് ഷോപ്പിംഗ് ചെയ്തത്? ഗോൾഡ്. ഗോൾഡോ? മലപ്പുറംകാർക്ക് ഗോൾഡും ഇഷ്ടമാണ്. നമുക്ക് ആ പിസ്സ ബേസ് എടുത്തേ. നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ വീട്ടില്? അപ്പൊ രണ്ട് പിസ്സ ബേസ് മതി, ഒന്നുകൂടെ എടുത്തോളൂ. എന്തെങ്കിലും പ്രശ്നം പറ്റുവാണെങ്കിൽ, പ്രശ്നം പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കഴിക്കാമല്ലോ. ഓക്കെ, പിസ്സ ബേസ് എടുത്തു. ഇനി പിസ്സ സോസ് കൂടെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ വീട്ടിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഏത് പിസ്സ സോസ് ഇഷ്ടം? പുളിപ്പ് കുറഞ്ഞ ടൈപ്പ് അല്ലേ? പുളിപ്പ് കുറഞ്ഞ നമുക്ക് എടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. എന്നെ പോലെ തന്നെ ഒരു ടെലിവിഷനിൽ വരുന്ന ഒരു ഷെഫുണ്ട്, ജേമി ഒളിവർ. എന്റെ വൈഫ് അയാളുടെ ഫാനാണ്. എന്ത് ചെയ്യാം? ബിക്കോസ് വൺ ആൻഡ് ഓൺലി ഷെഫ് അനിൽ കുമാർ കംസ്. ജേമി ഒളിവർ, ദ സോസ്. I support this guy. He is a good chef. No problem. പിന്നെ അയാളുണ്ടാക്കിയ ഒരു പെസ്തോ കൂടെ വാങ്ങിയ. പെസ്തോ അറിയാമല്ലോ. പെസ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ, പൈൻ സീഡ്സ്, ഗാർലിക്, ഒലീവ്സ്, ഒലീവ് ഓയിൽ, ലൈം, ഇതെല്ലാം കൂടെ ഇട്ട് അരച്ച ചമ്മന്തിയാണ്. ഇറ്റാലിയൻ ചട്നി കഴിച്ചിട്ടുണ്ടോ? ഇന്ന് കഴിക്കാൻ പോവാണ് ബ്രെഡിനൊപ്പം. പെസ്തോ ആയി, പിസ്സ സോസായി, പിസ്സയുടെ ബേസായി. ഇനി എന്താ ആവാത്തത്? കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസും ഒലീവ്സും എല്ലാം വാങ്ങിക്കാം കേട്ടോ. ഒരു പിസ്സ ആകുമ്പോൾ അതെല്ലാം വെളിയിടാലോ. ഇറ്റാലിയൻ ചീസ് എന്താണ്? മോസറെല്ല ചീസ് എടുത്ത്. ഹൺഡ്രഡ് ഗ്രാംസ്. ആ എവിടെ പോയിരുന്നു? കാണാനില്ല. ഞാനിവിടെ ഓടി വന്നത് കുറച്ച് ഒലീവ് സെലക്ട് ചെയ്യാൻ വേണ്ടി. പുട്ട് സം ഒലീവ്സ് ഓൺ ദ പിസ്സ, ഇറ്റ് വിൽ നൈസ്. ഗ്രീക്ക് കലാമാറ്റ ഒലീവ്സ് ആർ റിയലി നൈസ്. ഓക്കെ, താങ്ക് യു. ഐ നീഡ് സം പിക്കിൾ ദ ഒലീവ്സ്. ഓക്കെ, കം. നമുക്ക് കുറച്ച് പിക്കിൾ വാങ്ങിക്കാം. നിങ്ങൾ വെജിറ്റേറിയൻ അല്ലേ? അപ്പം പിസ്സയുടെ ഒപ്പം കഴിക്കാനായിട്ട് പൈനാപ്പിൾ പിക്കിളുണ്ട്. ഏതാ വേണ്ട? മാങ്ങ ഉണ്ട്. മാങ്ങ ഇഷ്ടമാണോ? ഇഷ്ടം. ഓക്കെ, ഗിവ് മീ സം മാംഗോ പിക്കിൾ ഓൾസോ. സ്പൈസി മാംഗോ പിക്കിൾ.
നല്ല രസമുണ്ടല്ലേ. കുറച്ച് ഫെറ്റ ചീസ് വാങ്ങിച്ചാലോ, ഒരു പിസ്സ ഒരു സ്റ്റൈൽ, വേറൊരു പിസ്സ വേറെ സ്റ്റൈൽ ഉണ്ടാക്കാം. ഒരു പിസ്സയില് മൊസറെല്ല ചീസ് ഇടാം, വേറൊരു ഈജിപ്ഷ്യൻ ഹലൂമി ചീസ് ഇടാം, ഹലൂമി ഹലൂമി ചീസ് ഇടാം. ഫുൾ ഓഫ് ഫാറ്റ്, ചിക്കൻ യൂസ് ഫാറ്റ്, നോ പ്രോബ്ലം. നോ പ്രോബ്ലം ഉണ്ടോ? നോ പ്രോബ്ലം. നോട്ട് ഡയറ്റിംഗ് യെറ്റ്. ആ താങ്ക് യു സോ മച്ച്, യു വെരി നൈസ്. ബൈ ബൈ. കം, വിൽ ഗോ. ഒരു കൂടുണ്ട് കയ്യിൽ, അതിൽ എന്ത് തുറക്കാന്നുള്ളതാണ്. നല്ല രസമല്ലേ ഈ റെഡ് കാപ്സിക്കം, വെരി കളർഫുൾ. ടൊമാറ്റോയും ബേസിലും എടുക്കാൻ വേണ്ടി പോവാം. പിസ്സയിലും പാസ്തയിലും ഉപയോഗിക്കാൻ പറ്റിയ ഹേർബാണ്. അപ്പം എന്താ ബേസിൽ നല്ലല്ലേ, കഴിച്ചിട്ടുണ്ടോ? ഇല്ല, മലപ്പുറത്ത് നിന്ന് വന്നിട്ട് ഇവിടെ ഒരു വർഷം ആയിട്ടുള്ളൂ. കഴിച്ചോ, കുറി എല്ലാം എടുത്ത്. പിന്നെന്താണ് ഇനി? ടൊമാറ്റോ, ടൊമാറ്റോ റോമ ടൊമാറ്റോ എടുക്കാം. റോമ ടൊമാറ്റോ നമ്മൾ മിന്റ് ലെമൺ ഉണ്ടാക്കാൻ പോവല്ലേ. മിന്റ് ലെമൺ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മിന്റ് വേണ്ടേ. മിന്റിന്റെ മലയാളം പേര് എന്താ അറിയാം? അറിയാമോ? മലപ്പുറത്ത് എന്താ പറയുന്നത്? പുതിന. കുഴപ്പമില്ല, ഈ ഷോയിൽ വന്ന ആദ്യം എല്ലാരും ഒന്ന് ഞെട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. വീട്ടിൽ എത്തുമ്പോഴത്തേക്കെല്ലാം ഓക്കെയാവും. അപ്പൊ മിന്റ് എടുത്തു പോവാം. ഇത് ഇഷ്ടമാണോ? ഇത് ഇഷ്ടമല്ല. ഇതിന്റെ പേരെന്താ? മലപ്പുറത്ത് എന്താ പറയുന്നത്? വഴുതനങ്ങ. കക്കരിക്കല്ലേ? അല്ല, വഴുതനങ്ങ. കക്കരിക്ക എന്ന് പറഞ്ഞാൽ കുക്കുംബർ അല്ലേ? ഓ, ഇത് കക്കരിക്ക, ഇത് കത്തിരിക്ക, സോറി വഴുതനങ്ങ. ഇത് രണ്ടും ഇഷ്ടമല്ല. അപ്പൊ പിസ്സയിൽ ഇനി എന്തിടും? ഇത് ഇത് എന്താ പറയുന്നത്? മലപ്പുറത്ത് ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, എന്താ പറയുന്നത്? കൂൺ. കൂൺ, അത് ഓക്കെ. തിരുവനന്തപുരത്തോട്ട് മലപ്പുറം വരെ മലയാളികൾക്ക് കൂണിന്റെ കൂൺ മാത്രമേ ഉള്ളൂ ഒരു പേര് അല്ലേ? അതുകൊണ്ട് കൂൺ എടുക്കാം. യൂണിവേഴ്സൽ ഹെൽത്തി വെജിറ്റബിൾ കൂൺ. പ്രേക്ഷകരെ, കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഇപ്പം എടുത്ത വെജിറ്റബിൾസും എടുത്ത ചീസും എടുത്ത ഹേർബ്സും എടുത്ത പിസ്സ ബേസും സോസും വെച്ചിട്ട് ഇന്നത്തെ ട്രീറ്റ് ഉഷാറാക്കാൻ പോവാണ്. പിന്നെ ഒരു ഡ്രിങ്ക് മിന്റ് ലെമൺ. ഓക്കെ, ഇന്നത്തെ പിസ്സയിൽ ഒരു അറബിക് ടച്ച് ഉണ്ട് അല്ലേ? അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഒലിവ് ഓയിൽ എടുത്തിട്ട് പോകണം. നമുക്ക് പ്രേക്ഷകർ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറയട്ടെ. ഓക്കെ, പ്ലീസ് ഫോളോ അസ് ടു ഹെയർ ഹോം, ഷിൽനാസ് ഹോം. ടിൽ ദെൻ, സ്മോൾ ബ്രേക്ക്. അതൊക്കെ വരും നമ്മളെ പറക്കെ. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഡിസ്കവറി ഗാർഡൻസ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കേട്ടോ. വെരി ഗുഡ്. ഗ്രൗണ്ട് ഫ്ലോർ തന്നെ അല്ലേ? അതെ. ലിഫ്റ്റ് കയറാൻ ആവശ്യമില്ല. ഇല്ല. എവിടെയാ? എഡിസോൺ. എവിടെയാ? യാ. ഹായ് ഹിന്നു. ഹായ്. വിളിക്കണം, ഒരു ചായ തരണം. എനിക്കാണെങ്കിൽ ഭയങ്കര ടയേർഡ് ആയിരിക്കും ഷോപ്പിംഗ് കഴിഞ്ഞിട്ട്. പുള്ളിക്കാരത്തെ ഫ്രഷ് ആയിട്ടിരിക്കുന്നു. ചായ കണ്ടൊക്കെ ചുരുടല്ലേ. ഓക്കെ, വീട്ടിലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. അടിപൊളിയായിരുന്നു ഷോപ്പിംഗ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഇരിക്കും, നമുക്ക് ചായ കുടിക്കാം, ഒന്നിച്ച് കുടിക്കാം. ഇരിക്കും. അപ്പം കട്ട ചായ മതി, നിങ്ങൾ കുടിക്കും. നൈസ് ടീ. ഇതിന് എന്താ പറയുന്നത്? മലപ്പുറത്ത് സുലൈമാനി ചായ. ഇത് സുലൈമാനി അല്ലേ? ഇത് സാദാ ചായ. എനിക്ക് ഗ്ലാസ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മളിവിടെ ഇരുന്ന ഒരു ചായക്കടയുടെ ഒരു പ്രതീതി അല്ലേ. അതേപോലെ തന്നെ ഈ ബോംബെയിലെ കട്ടിങ് ചായയുടെ ഗ്ലാസ്. ഇവിടെ ഈ ചായ എന്നെ പറയുന്നത് അറിയാമോ? എമിറേറ്റ്സിൽ കറക്റ്റ് ചായ, വൈഡ് റേഞ്ചിൽ കിട്ടുന്നത് തന്നെ, വൈഡായിട്ട് എല്ലായിടത്തും കിട്ടുന്ന ഒരു ടീ ആണ്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്സ, വെജിറ്റേറിയൻ പിസ്സ. പിന്നെ ഒരു ഡ്രിങ്ക് മിന്റ് ലെമൺ.
ഓക്കെ, ഇത് രണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ യു ടേക്ക് റെസ്റ്റ്, വി വിൽ മേക്ക് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഞാനിവിടെ ചായ കുടിച്ച് കുറച്ച് സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം. യു ഗോ ഗെറ്റ് റെഡി ആൻഡ് കം. റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനായിട്ട്, കുക്ക് ചെയ്യാനുള്ള ഒരു ഔട്ട്ഫിറ്റിൽ വരും. ഓക്കെ, പ്ലീസ്. നല്ല കട്ടൻ ചായ, ഫ്രഷായി. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യം ഫ്രഷാവണം. കൈകാൽ കഴുകാൻ മാത്രം പോരാ, ഒരു ചായയോ കാപ്പിയോ എന്തെങ്കിലും കുടിക്കുക. ദെൻ യു ഗോ ആൻഡ് സ്മാർട്ട്ലി മേക്ക് സംതിങ്. ഞാൻ അതാ ചെയ്യാൻ പോണത്. പുള്ളിക്കാരത്തി വരുമ്പോഴത്തേക്ക് ഞാൻ സാധനമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. റൂബി ക്യൂബ് അല്ലേ എന്റെ പേര്? മാറിയൊന്നുമില്ലല്ലോ. ഞാൻ പണ്ടേ ശ്രമിച്ചതാ, 18 വർഷം മുമ്പേ. നടന്നില്ല, ഇന്നും നടക്കുന്നില്ല. ഇത് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. വാട്ട് ഐ കൻ ഡു ബെസ്റ്റ് ഈസ് കുക്കിംഗ്. സോ ഐ യു ഡു ദാറ്റ്, ഐ വിൽ ഡു ദിസ്. ലെറ്റ് സീ ഹു ഡസ് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, ഞാൻ പിസ്സ ഉണ്ടാക്കാൻ പോകണം. പ്രേക്ഷകരെ, ഷോയിന്റെ പേര് സാൻഫോർഡ് ട്രീറ്റ്. യെസ്, ഇന്നോയ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇവിടെ കുറേ വെജിറ്റബിൾസ് ഞാൻ കട്ടിച്ചിട്ടുണ്ട്. ടൊമാറ്റോ, മഷ്റൂം, ക്യാപ്സിക്കം. ക്യാപ്സിക്കം എന്ന് പറയുമ്പം റെഡ് ക്യാപ്സിക്കം. പിന്നെ കുറച്ച് ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് സ്റ്റാർ ഫുഡ്. പിസ്സ ബേസ് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചായിരുന്നു. അതുപോലെ തന്നെ ജേമി ഒലിവറിൻ്റെ, എൻ്റെ ഫ്രണ്ടായ ജേമി ഒലിവറിൻ്റെ പിസ്സ സോസ് മേടിച്ചായിരുന്നു. ഓരോരുത്തർ മെനക്കെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ, പിന്നെ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് മെനക്കെട്ട്? ഇതെന്താണ്? അദ്ദേഹത്തിൻ്റെ തന്നെ, ജേമി ഒലിവർ എന്ന് പറഞ്ഞ ഷെഫിൻ്റെ പെസ്തോ സോസ്. നമുക്ക് പിസ്സ ഒന്ന് ചുവന്ന കടലിൽ ഉണ്ടാക്കാം, ഒന്ന് പച്ചക്കടലിൽ ഉണ്ടാക്കാം. ഓക്കെ, എന്താ റൂബിക്യൂബ് നിർത്തിയത്? ഇല്ല, ഞാൻ സോൾവ് ചെയ്യണം ഇപ്പോ. യു ഹാവ് ടു സോൾവ് ഇറ്റ്. ഐ ആം സോൾവിംഗ് ദിസ് യുവർ പ്രോബ്ലം ഓഫ് ഗിവിംഗ് ട്രീറ്റ്. യു ഹാവ് ടു സോൾവ് മൈ പ്രോബ്ലം. ഐ വാണ്ട് ടു സീ. സോൾവ് അറിയാമോ? യെസ്. ആണോ? അപ്പൊ ഇതുവരെ സോൾവ് ചെയ്യാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന എന്തിനാ? അല്ല, ഞാൻ കണ്ടപ്പോ ഇത് സോൾവ് ചെയ്ത രീതിയിലല്ലല്ലോ കണ്ടത്. ഇല്ല, ഞാൻ സോൾവ് ചെയ്യാം. ആണോ? ശരി, സോൾവ് ചെയ്യും, ചെയ്തിരിക്കും. ചെയ്താൽ ഞാൻ ഒരു പ്രൈസും തരും. ഓക്കെ, ഭർത്താവിന് ഒരു ട്രീറ്റ്, നിങ്ങൾക്കൊരു പ്രൈസ്. വെജിറ്റേറിയൻ പിസ്സ. വെജിറ്റേറിയൻ പിസ്സ ആകുമ്പോൾ കുറച്ച് ചീസ്, ഹലൂമി ചീസ്. നമ്മൾ നിൽക്കുന്നത് ഗൾഫിലാണ്. ഗൾഫ് രാജ്യത്തിൽ ചീസ് എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. സോൾവ് ചെയ്തോണ്ടിരിക്കണം. വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ പേരെന്താണ്? ഷിൽന. നല്ല ശീലം. ഭർത്താവിന്റെ പേരെന്താണ്? സുബിൻ. സുബിൻ ദേവ്. ഇത് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചു നോക്കൂ. അത്ര ഇഷ്ടപ്പെടില്ല, ബിക്കോസ് ഇതിപ്പോ പച്ചക്കാണ്. ഇതിനെ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ ഓൺ ചെയ്യാം. അപ്പം ഒരു പാൻ ചൂടാകുമ്പം ഇതിനെ ഒന്ന് സിയർ ചെയ്യണം. അതായത് അപ്പുറത്തും ഇപ്പുറത്തും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, യു വിൽ ഡു ദാറ്റ്. ആദ്യം നിർത്തിയിടും ആ ചൂടായ പാനിലേക്ക്. ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിടും. അത് പൊള്ളാതെ ഇടണേ, ഇട്ടോളൂ. തട്ടുക. ഷില്ല, ചീസ് റെഡിയായോ? പ്ലീസ് ബ്രിങ് ഇറ്റ്. വാവ്, ഇവിടെ വെച്ച് പ്രേക്ഷകരെല്ലാം കാണട്ടെ. ഗുഡ്. അപ്പം റൂബിക് ക്യൂബ് സോൾവ് ചെയ്താ ഇതൊരിക്കും. ഇതെന്തോന്ന് ചെയ്തോണ്ടിരിക്കും. ശരി, പിസ്സ അറേഞ്ച് ചെയ്യാം. ഓക്കെ, വളരെ ഈസിയാണ്. ഇത് കുറച്ച് ഹാർഡാണ്, പക്ഷെ അത് സോഫ്റ്റ് ആയിക്കോളും ഓവനിലിടുമ്പോൾ. കുറച്ച് ഒലി വെണ്ണ ഒന്ന് ഒഴിക്കാം ലൈറ്റായിട്ട്. അത് നോക്കാതെ ചെയ്യണം, ഞാൻ നോക്കാതെ അറിഞ്ഞല്ലേ സാധനങ്ങളൊക്കെ. എവിടെ അവിടെ നോക്കാതെ തൂപ്പിക്കുമ്പോൾ നോക്കാതെ സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. എന്താ പഠിച്ചത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. പുള്ളി ഏത് കമ്പനി വർക്ക് ചെയ്യുന്നത്? സുബിൻ ഗൾഫ് ഏജൻസി കമ്പനി. ഗൾഫ് ഏജൻസി കമ്പനി, അങ്ങനെ ഒരു കമ്പനി ഉണ്ടല്ലേ. ജബലാലി ഫ്രീ സോൺ. ജബലാലി ഫ്രീ സോണില്. ഓക്കെ, അത്യാവശ്യം സോൾവ് ചെയ്താ? ഇല്ല, ഒരു സൈഡ് സോൾവ് ആയി, ഈ സൈഡും ആയി, ബാക്കി സൈഡൊന്നും ആയിട്ടില്ല. യു ഇവിടെ ആയി, ഇത് പ്രശ്നമാവുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ ഇതിൽ വെജിറ്റേറിയൻ പിസ്സ ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. സോ വാട്ട് വിൽ ഡു ഇസ് മഷ്റൂം അറേഞ്ച് ചെയ്യട്ടെ. മഷ്റൂം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. ഇത് ടൊമാറ്റോ, ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം ടൊമാറ്റോ വെക്കേണ്ട കാര്യം
ഭർത്താവിന്റെ വല്ല ട്രീറ്റ് ഇത് ആ പുള്ളിയില്ലാത്ത സ്ഥിതിക്ക് യു കെൻ ടെൽ ഓൾ ദീസ് തിങ്സ് പുള്ളി വരുമല്ലോ പുള്ളിക്ക് ഇഷ്ടമാണോ ഒലിവ്സ് ഒക്കെ ഇഷ്ടം അവസാനം ഒലിവ് ഇട്ട് എന്തുണ്ടാക്കി കൊടുത്തു പുള്ളി തോരണ ഇല്ല ഒലിവ്സ് ഇട്ട് ഒന്നും ഉണ്ടാക്കാറില്ല അപ്പൊ ആദ്യം ഈ പിസ ഉണ്ടാക്കാം കറക്റ്റ് to put some cheese. What cheese you put? Mozzarella cheese. Keep it in the oven. This one. This is a safe and oven. This is a break for us. This is solve. Okay. This is solve. We have a break. Welcome back to Sanford Treats. I am here with Shilna. Shilna, same Rubik cube. പുള്ളിക്കാരത്തെയും ബ്രേക്കിന് പോയായിരുന്നു സോ ഡ്യൂരിങ് ദ ബ്രേക്ക് ഷി ഡിഡ്ന്റ് സോൾവ് ഇറ്റ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് ചെയ്യുന്നതായിരിക്കും ഐ വിൽ ഡു വാട്ട് ഐ എം ഡൂയിങ് മേക്കിംഗ് ദ സെക്കൻഡ് പിസ്സ ഓക്കെ സെക്കൻഡ് പിസ്സയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആസ് ഐ പ്രോമിസ് വി ആർ ഗോയിങ് ടു യൂസ് പെസ്തോ ഇറ്റ്സ് എ ഇറ്റാലിയൻ ചട്നി വിച്ച് ഹാസ് ഒലിവ് ഓയിൽ ഓൾസോ ഇൻസൈഡ് ഇറ്റ് പെസ്തോ ഇട്ടൊരു പിസ്സ പെസ്തോ ടൊമാറ്റോ സോസ് പോലെ അത്ര ലിക്വിഡ് അല്ല കുറച്ച് ഡ്രൈ ആണ് പക്ഷേ യു വിൽ ലൈക്ക് ഇറ്റ് അത്യാവശ്യം പെസ്തോ ഒക്കെ പെരട്ടി ഓണാണല്ലോ ഹലൂമി ചീസ് ഇപ്പൊ കഴിച്ചു നോക്കിയായിരുന്നോ കഴിച്ചു ഗുഡ് ഗുഡ് നോ നൗ ഇറ്റ് ഈസ് സോഫ്റ്റ് റൈറ്റ് ഒലിവ്സ് ഇടാം ഒരു കോൺട്രാസ്റ്റ് വേണ്ടി കഴിഞ്ഞോ അപ്പൊ ഒരാൾക്ക് ശരാശരി പുതുതായിട്ട് ഒരു റൂബിക് ക്യൂബ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ശില്ല പഠിപ്പിക്കുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും രണ്ടാമത്തെ പിസ്സ എന്റെ കയ്യിൽ ഇവിടെ റെഡിയാണ് പക്ഷേ ഐ ആം നോട്ട് ഗോയിങ് ടു വെയിറ്റ് ഫോർ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ ഐ വിൽ മേക്ക് ദ ഡ്രിങ്ക് മിന്റ് ലെമൺ എന്ന് പറയുന്ന ഡ്രിങ്ക് നിങ്ങളുടെ വീട്ടിൽ സാൻഫോണിന്റെ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഐസ് ഒക്കെ ഇട്ട് നന്നായിട്ട് അടിക്കാൻ പറ്റും ആദ്യം ഐസ് ഇട്ടല്ലോ നമ്മൾ പറഞ്ഞല്ലോ സാൻഫോർഡ് ബ്ലെൻഡറിൽ ഐസിട്ട ഒന്നും ആവില്ല ഓക്കെ ആ പുള്ളിക്കാരത്തിൽ പോയിട്ട് പിസ്സ എടുക്കാൻ വേണ്ടി ഗ്ലൗസ് ഇടുവാണ് സോ വിൽ ടേക്ക് ഔട്ട് ദ പിസ്സ റെഡിയായോ സാൻഫോർഡ് ട്രീറ്റിൽ പിസ്സ റെഡിയായി ഇവിടെ വെച്ചേ ഗുഡ് 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 അതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം ഓ നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു പ്ലേറ്റ് ഉണ്ടല്ലോ ഇറ്റാലിയൻ ലുക്കിംഗ് പ്ലേറ്റ് ഫോർ ഇറ്റാലിയൻ പിസ്സ പിസ്സ ഹൗസ് നൈസ് ഓക്കെ ഈ പിസ്സ വെളിയെടുത്തിന് ശേഷം ഹസ്ബൻഡ് വരാൻ വേണ്ടി 10-15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ സോ കുറച്ച് ഒലിവ് ഓയിൽ വയ്ക്കാം ഒരു ഷൈൻ കിട്ടട്ടെ പ്ലസ് ഒരു എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്ലേവർ ഓൾസോ വിൽക്കാം ഫ്ലേവർ അറോമ ടെക്സ്ചർ എല്ലാത്തിനും വേണ്ടി കൂടി ചേർത്ത് ഒരു ഒലിവ് ഓയിൽ വെച്ചു വെരി ഗുഡ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നാരങ്ങ പിഴിയുമ്പോൾ നാരങ്ങ പിഴിയുമ്പം സ്ട്രെയിനർ കുരുവാത്ത് പോകാതിരിക്കാൻ വേണ്ടി ഹാൻഡി ആയിട്ട് ഏതെങ്കിലും ഒരു സ്ട്രെയിനർ എടുത്തിട്ട് അതിനകത്തോട്ട് പിഴിയും പിഴിയാം നിങ്ങൾ എത്ര പേരുണ്ട് 3 പേര് മിന്നു വരുന്നുണ്ടോ അല്ലേ ഫ്രണ്ട് കഴിക്കാൻ വേണ്ടി ഓക്കെ അപ്പൊ 3 ഗ്ലാസ് ലൈം മിന്റ് ഇത് സീഡില്ല അപ്പൊ സ്ട്രെയിനർ വേണ്ട എന്നും പറഞ്ഞ സ്ട്രെയിനർ മാറ്റില്ല ഇരിക്കട്ടല്ലേ ഓക്കെ യു വാണ്ട് സ്ക്വീസ് സ്ക്വീസ് റൂബിക് ക്യൂബിനിടയ്ക്ക് ഒരു ബ്രേക്ക് ലൈം സ്ക്വീസ് ഇത് ചിലപ്പം റൂബിക് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ ഓക്കെ ഇനി ആണ് മിന്റ് മിന്റ് ലീവ്സ് നമ്മുടെ നാട്ടിൽ ബിരിയാണി പോലെ എത്ര ഇടില്ല പക്ഷേ നമ്മുടെ ഡ്രിങ്കിൽ നമ്മൾ ഇടാൻ പോകണം അല്ല ഇത് ഇല ഇല മാത്രമേ ഇടാവൂ ഒന്ന് ഇല വെച്ച് വെച്ച് പെട്ടെന്ന് ഇടും അതിന് കമ്പ് വേണ്ട കേട്ടോ ഓക്കെ ഷുഗർ ഇടാം ഒരാൾക്ക് 1 സ്പൂൺ 3 പേർക്ക് 3 സ്പൂൺ ഇനി വെള്ളം അപ്പൊ അത്യാവശ്യം മിന്റ് ലീഫ് ലൈം ജ്യൂസ് വാട്ടർ ഷുഗർ ആൻഡ് ഐസ് ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ മിന്റ് ലെമൺ ഉണ്ടാക്കാൻ പറ്റും വേറെ എന്തെങ്കിലും ഇടണമെന്നുണ്ടോ ഇതിനകത്ത് ഇല്ലല്ലോ മതിയല്ലോ പക്ഷേ ജിഞ്ചർ ഓ ഗുഡ് സജഷൻ ജിഞ്ചർ എ ഡേ അതായത് 1 ഇഞ്ച് ഓഫ് ജിഞ്ചർ എ ഡേ ഇഫ് യു ടേക്ക് ഇറ്റ് ആസ് ജ്യൂസ് ഓർ ഇൻ ജ്യൂസ് ഓർ ഇൻ ടീ യു കെൻ ആക്ച്വലി കീപ് യുവർ ബ്ലഡ് തിൻ ബ്ലഡ് തിൻ ആവുകയാണെങ്കിൽ എന്താണ് ഗുണം ആസ്പിരിന്റെ ഗുണം ചെയ്യും അല്ലേ ബ്ലഡ് തിൻ ആണെങ്കിൽ നമുക്കൊരു ക്ലോട്ട് ഉണ്ടാവില്ല അപ്പം ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല
അത് ഉറപ്പ് വരുത്താനായിട്ട് എല്ലാ ദിവസവും ഒരു കഷ്ണം ഇഞ്ചിയെങ്കിലും കഴിക്കുക. പിന്നെ അതല്ലാതെ തന്നെ ഇഞ്ചിക്ക് പല പല ഗുണങ്ങളുണ്ട്, വയറിന് അസുഖം വരത്തില്ല, ഒരു ആന്റിസെപ്റ്റിക് ആണ്. ഓൾ ദാറ്റ് ഇസ് ദെയർ ഫൈൻ. അപ്പൊ ഇഞ്ചി എവിടെ? അതിനിടയ്ക്ക് പിസ്സ റെഡി ആകുമോ എന്നൊരു സംശയം. സംശയം തീർക്കുന്നത് നല്ലതാണ്. പിസ്സ ഞാൻ തന്നെ ഓമണി നൽകാൻ പോവാ. സെക്കൻഡ് പിസ്സ കമ്മിങ് ഔട്ട് റൈറ്റ് നൗ. അങ്ങനെ സെക്കൻഡ് പിസ്സ റെഡിയായി. ഗ്രേറ്റ്. രണ്ടാമത്തെ പിസ്സ റെഡിയായി. ഐ നോ. ഓക്കെ, ദ റെഡ് വൺ ആൻഡ് ദ ഗ്രീൻ വൺ. ഇവിടെ നല്ല ഒരു മണവും വരുന്നുണ്ട്. വാവ്, ഒരു ഇഞ്ച് എന്ന് പറഞ്ഞ ഒരു ഇഞ്ച്, അതാണ് എഞ്ചിനീയർ. പ്രസിഷൻ എഞ്ചിനീയറിങ്. സോഫ്റ്റ് ആണെന്നേ ഉള്ളൂ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്. ഓക്കെ ഗുഡ്. അപ്പം ഒരു ഇഞ്ച് കഷ്ണം കൂടെ ഇടാം. ഇഞ്ചി ഓവർ പവറിങ് ആവാതിരിക്കാൻ വേണ്ടി യു ഹാവ് ഗിവൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി. കറക്റ്റ്. അപ്പോൾ ഇത് സാൻഫോർഡിൻ്റെ ഹെവി ഡ്യൂട്ടി ബ്ലെൻഡറിലേക്ക് ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷം ഒരു ബട്ടൺ പ്രസ് ചെയ്യണം. ഓക്കെ പ്രേക്ഷകരെ, പിസ്സ റെഡിയായി, പിടിച്ചോളൂ. പിസ്സ വീണ്ടും റെഡിയായി. അതായത് രണ്ട് പിസ്സ റെഡിയായി, ഒരു മിൻറ്റ് ലെമൺ ഡ്രിങ്ക് റെഡിയായി. സോ വാട്ട് ആർ വി വെയിറ്റിംഗ് ഫോർ? വി ആർ വെയിറ്റിംഗ് ഫോർ സുബിൻ ദേവ് ടു അറൈവ്. Before that, you will go, get ready and come. Okay. For a small vegetarian party today. Okay. Okay? Subinne, kath, namak ellam kuda dining table ku povam. Come. Appo, endai, karyangalokku evide etti? Solve aayi. Solve aayi? Yeah. ദൈവമേ, അപ്പൊ സക്സസ് എന്ന് പറയും, പറയുന്നില്ലേ? കാണിച്ചുകൊടുക്കാം. ഓ വാവ് വാവ്, ട്രീറ്റിലൂടെ ഓരോരുത്തരും ഓരോരുടെ ടാലന്റ് കാഴ്ചവെക്കുന്നു. എനിക്കൊപ്പം മെയിൻ ആയിട്ടുള്ള ടാലന്റ് ഇതാണ് കുക്കറിയാണ്. അതാണ് ഷെഫ് അനിൽ കുമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മൈൽഡ് ടാലന്റ് ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ? മിന്നു എന്ന് പറയുന്നു. മിന്നുവിന്റെ കയ്യിൽ മിനി കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. കുട്ടിയുടെ പേരെന്താണ്? എന്താ പേര്? കുട്ടി പറയൂല, പറയൂ. സൈനബ്. സൈനബ്, മാഷാല്ല, നൈസ് നെയിം. സൈനബിന് വേണ്ടി വലിയ ജഗ്ഗിൽ ജ്യൂസ് ഉണ്ട് കേട്ടോ. കുട്ടി വരാൻ സമയമായോ? ഇപ്പൊ വരും. വരുമല്ലോ, വിളിച്ചു പറഞ്ഞല്ലോ. പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, പാവം മെനു അല്ല, ഡോറൊക്കെ തോന്നുന്നു, ബാഗ് ഇട്ട് വന്നത്. നിങ്ങൾ കുടിച്ചോളൂ, കുഴപ്പമില്ല. പുള്ളി ഇവര് കുടിക്കട്ടെ, നിങ്ങൾ കുടിക്കട്ടെ കേട്ടോ. സ്റ്റാർ ഫ്രൂട്ടിന് വേണമെങ്കിൽ എടുത്ത് കൈ പിടിച്ചോളൂ, അല്ലെങ്കിൽ ആ മോളിലെ കൊടുത്തോളൂ. മോൾ പിടിച്ചോളൂ. കൺവീനിയന്റ് ആണ്, പുള്ളിക്കാരത്തെയും പിടിക്കുന്നില്ല. അമ്മ കഴിച്ചോളൂ ജ്യൂസ് പെട്ടെന്ന്. മീഡിയാമണിലെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ജ്യൂസ് കുടിച്ചിട്ട് എങ്ങനെ പറഞ്ഞത്. കിടു, കയ്യിലൊരു കിഡ് ഉണ്ടെങ്കിൽ വായിൽ നിന്ന് കിഡു എന്നേ വരത്തുള്ളൂ. വെരി ഗുഡ്. ഇനി ഇത് കഴിച്ചിട്ട് വാവ് എന്ന് പറയുന്ന ആണ് വരട്ടെ. എന്റെ പേരെന്താണ്? സുബിൻ. സുബിൻ ദേവ്. കറുത്ത മനുഷ്യനാണെന്നാണ് ഞാൻ. കരുത്തുള്ള മനുഷ്യനാണല്ലേ. ഓക്കെ, ആ ബെല്ലടിച്ചു. ഒരു മനുഷ്യനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അപ്പ എത്തും. കൊള്ളാമോ? ഹലോ, ട്രീറ്റ്. ആ അതെ അതെ, ട്രീറ്റ്. ഇപ്പൊ എന്നെ കണ്ട പേര് ട്രീറ്റ് എന്നാ പറയുന്നത്, മിസ്റ്റർ ട്രീറ്റ്. ഇപ്പൊ ചുമതല ഡ്രസ് ഇട്ട് ക്രിസ്മസ് സമയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ സാന്താ ക്ലോസ് വിളിക്കുന്ന പോലെ നൈ വണ്ണ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ട്രീറ്റ് എന്ന് വിളിക്കുന്നത്. വരും വരും. എന്തായാലും ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ട്രീറ്റ് പിള്ളേർ വരുമേ. എന്താ നിൽക്കുന്നത്? മൈ ജോബ് ഇസ് ടു സ്റ്റാൻഡ്. കം. എനിക്ക് എല്ലാവരും റെസ്പെക്റ്റോടെ അയച്ചിരുന്നെങ്കിൽ വരുന്നല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. സോ നമ്മളെല്ലാവരും കൂടെ ഒരു ട്രീറ്റ് ഒരുക്കി. ബിക്കോസ് യു ആർ മാരീഡ് ആൻഡ് യു ആർ ബിഹേവിങ് വിത്ത് വെൽ വിത്ത് യുവർ വൈഫ്. എനിവേ, വെൽക്കം ഡ്രിങ്ക്. ഇത് മിൻറ്റ് ലെമൺ ജ്യൂസ്. കഴിച്ചിട്ട് പറയണം. കൊള്ളാമോ? നൈസ്. എവിടെ ഓഫീസ്? നമ്മൾക്ക് നേരത്തെ കേട്ടവരായിരുന്നു അല്ലേ. ഓക്കെ, വെജിറ്റേറിയൻ സ്പെഷ്യൽ. ചിക്കനും മട്ടൻ ഒന്നും ഇല്ല കേട്ടോ. ഇതാ ഇവിടെ ടിഷ്യൂ ഉണ്ട്, എല്ലാവർക്കും ഓരോ ടിഷ്യൂ. പിസ്സ കഴിച്ചു നോക്കിയിട്ട് പറയൂ എങ്ങനെയുള്ളത്. മിന്നു ഉറച്ച് പറയണം. പ്രേക്ഷകർ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തിരിക്കുന്ന ആൾക്കും അമേരിക്കയിലിരിക്കുന്ന ആൾക്കും ഒരേ സമയത്ത് കേൾക്കണം. കൊള്ളാം. അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ട് ട്രീറ്റിൽ കുറേ നാളായി. എല്ലാവരും അടിപൊളി അടിപൊളി മാത്രം പറഞ്ഞ സ്ഥലത്ത് പുള്ളിക്കാരൻ വ്യത്യസ്തമായിട്ടൊരു വാക്ക് പറഞ്ഞു, കൊള്ളാമെന്ന്. അതിലെന്തോ സത്യമുണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ സത്യം അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ പുള്ളിക്കാരത്തി റൂബിക് ക്യൂബ്
ആക്ച്വലി നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പുള്ളിക്കാരത്തി ഒരു സാധനം സോൾവ് ചെയ്ത് ആണോ? അപ്പൊ സത്യമാണല്ലേ പുള്ളി പറഞ്ഞത്? യു ആക്ച്വലി ടോട്ട് യു യു കെൻ ഡു ഇറ്റ്. വെരി ഗുഡ്. ഞാനും ഇന്നൊരു റൂബിക്ക് വായിക്കാൻ പോകണം. നിങ്ങളും മെഡിറ്റേഷൻ എഫക്റ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിനെ ഒതുക്കാനായിട്ട് ഒരു റൂബിക്ക് വേണ്ടി കയറുന്നത് നല്ലതാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടവാങ്ങുന്നില്ല. എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട്. ഷീ വാസ് വെരി ഗുഡ്. ഐ ടോൾഡ് ഹർ ഇഫ് യു കെൻ സോൾവ് ദിസ് ഐ ഗിവ് എ പ്രൈസ്. ഒരു പ്രൈസ് ഈ ഷോയിൽ സാൻഡ്ബോർഡ് എന്റെ വക ഒരു ക്രെപ്പ് ബേക്കർ നിങ്ങളുടെ വീട്ടിലില്ലാത്ത ഒരു സാധനം കൈകൊണ്ടിക്കൊള്ളല്ലോ. നല്ല ക്രെപ്പൊക്കെ ഉണ്ടാക്കി നെട്ടലൊക്കെ പെരട്ടി കഴിച്ചോളൂ. കഴിച്ച് കഴിച്ച് ആസ്വദിച്ച് ട്രീറ്റ് ഒരു ആഘോഷമാക്കി മാറ്റിക്കൊള്ളു ലൈഫിൽ. ഞാൻ പോട്ടെ. ദേ ആർ ഗോയിങ് ടു എൻജോയ് ദെയർ ട്രീറ്റ് നോ മാറ്റർ ഹൗ സിമ്പിൾ ഇറ്റ് ഈസ്. ഇന്നത്തെ ട്രീറ്റ് ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാം തോന്നിക്കാളും വളരെ സിമ്പിളാണ്. സിമ്പിൾ തിങ്സ് ആർ ബെസ്റ്റ് തിങ്സ് ഇൻ ലൈഫ്. ഓക്കെ, so make simple things also, like a pizza, like a lemonade, like a chai, but make it interesting by adding some spice to it or some herbs to it. Okay, idu parayunnu njan vidu vaagunu. adutha aicha veendum thirichu varanayittu Chef Anil Kumar on Media One, only on Sanford Street. Bye.